ഹലോ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ് സോ ദിസ് ഇസ് എ ജേണി ഫ്രം കാരപ്പള്ളി ടു എറണാകുളം അപ്പോൾ ഞാൻ ഇത്രയും ദിവസം വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലായിരുന്നു സൊ അത് കഴിഞ്ഞിട്ട് കാക്കനാട് ഒരു ഡേ ആണ് അപ്പോൾ ആറ് മണിക്ക് ബസ് വന്ന് റെഡി ആയിട്ട് കിടപ്പുണ്ടായിരുന്നു കയറിയത് ബസ്സിലവിടെ നിന്ന് ഒരു അശരീരി പോലെ ഇത് ഞാൻ റീൽസിൽ റീൽസ് കണ്ടുകൊണ്ട് മടുത്ത് കിടക്കുവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ബസ്സിൽ വന്നപ്പോൾ ഇവിടെയെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്കും തൊട്ടപ്പുറത്തുള്ള ജയിച്ചിയുടെ ഫോണിൽ നിന്ന് ആൻഡ് നല്ല പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അത് കാളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്രത്തിൽ ചേട്ടൻ എന്നെ വിളിച്ചു അന്നത്തെ പത്രത്തിൽ എൻ്റെ ഒരു ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോ അതൊക്കെ വായിച്ച് ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു സോ ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് കഴിയുമ്പോൾ നമ്മൾ തൊടുപുഴ സ്റ്റാൻഡിൽ എത്തും എൻ്റെ അവിടെ കുറേ നേരം കാത്തു കിട്ടി കിടക്കണം അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു സമയാണിത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത വേണം എൻ്റെ ഹാഫ് ഹേഴ്സ് നമ്മൾ കാക്കനടുത്തും സുദാസ് ഹവറ്റ് വോക്സ് അപ്പോൾ ഇന്ന് നേരത്തെ പോയിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് രാവിലെ എണീറ്റ് പോയത് അല്ല ഞാൻ കുറച്ച് കഴിഞ്ഞാണ് യൂഷ്വലി പോവാറ് അപ്പോൾ തൃക്കാക്കര നഗരസഭ ടാക്സി സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓട്ടോ ഒക്കെ കാത്തുകിടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓട്ടോ കിട്ടി സോ ഞാൻ കെട്ടും പാണ്ടൊക്കെ ആയിട്ട് ഓട്ടോ കയറി നേരെ ഫ്ലാറ്റിലേക്കാണ് അപ്പോൾ ഫ്ലാറ്റിൽ വെച്ചിട്ട് പയ്യെ ഓഫീസിലേക്ക് പോകാമെന്ന് വെച്ചു അപ്പോൾ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഒരു ഒമ്പതേകാൽ ഒമ്പതരയപ്പോൾ എത്തി അപ്പോൾ ഇത് ഫ്ലാറ്റിൻ്റെ ലിഫ്റ്റാണ് അപ്പോൾ ഇവിടെ കയറി വെറുതെ നിന്നും ഇങ്ങനൊരു വീഡിയോ ഫോട്ടോ ആരും ഇല്ലെങ്കിൽ മാത്രം അപ്പോൾ അങ്ങനെ ഞാൻ ഫ്ലാറ്റിലെത്തി അവിടെ നിന്ന് റെഡിയായി പിന്നെ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് വീണ്ടും ഫ്ലാറ്റിൻ്റെ ലിഫ്റ്റാണ് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ എത്തി ആൻഡ് കുറച്ച് നടക്കാനുണ്ട് സോ ഇത് അതിൻ്റെ ഫ്രണ്ടാണ് സോ അതിലേക്കൂടെ നടന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് പിന്നെയും കുറച്ചും കൂടി നടന്നിട്ട് ഒന്നുകൂടി ക്രോസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നടക്കും അതാണ് പ്ലാൻ അപ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് കാർണിവൽ ഇൻഫോ പാർക്കാണ് അപ്പോൾ അവിടെയും ഞങ്ങളുടെ ഓഫീസ് ഉണ്ട് പക്ഷേ എൻ്റെ സീറ്റ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകണം ഫേസ് വണ്ണിലാണ് അപ്പോൾ ഈ ഒരു ഫുഡ് പാർട്ടി കൂടി ഇങ്ങനെ നടന്നാൽ മതി അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നടത്തുമ്പോഴത്തേക്കും ഫേസ് വൺ എത്തും അപ്പം ഞാൻ ഫേസ് വണ്ണിൻ്റെ ഫ്രണ്ടിലെത്തി ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലെത്തി ലുലൂസേബർ ടവർ വൺ ആൻഡ് ദേദി ഇതും വീണ്ടും പിന്നെ ഇവിടെ എത്തുമ്പോഴും ഒരു ഫോട്ടോ ഒരു വീഡിയോ ആരുമില്ലെങ്കിൽ എടുക്കുന്നത് പതിവാണ് അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ കയറി സിക്സ് ഫ്ലോറിലാണ് എൻ്റെ ഓഫീസ് സോ അങ്ങനെ നേരെ വാഷ്റൂമിലേക്ക് പോയി അവിടെ നിന്നും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പാൻഡ്രയിലേക്ക് പോയിരുന്നു അപ്പോൾ ഇന്നെല്ലാവരും ഒരേപോലെ യൂണിഫോം യൂണിഫോട്ടിരിക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ ഡേ ആണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടും എൻ്റെ ടീ ഷർട്ട് കളക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഞാൻ വേറെ ഡ്രസ് ഇട്ടാണ് വന്നത് പിന്നെ ചേഞ്ച് ചെയ്തു വെച്ചേക്ക് അപ്പം ഞങ്ങൾ ബസ്സൊക്കെ കാത്തിങ്ങനെ നിൽക്കുവാണ് അപ്പം വെറുതെ ബസ് വരുന്ന സമയം കൊണ്ട് രണ്ട് മൂന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ വീണ്ടും എടുക്കുന്നു അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി നെടുമ്പാശ്ശേരിയിലാണ് വെന്യൂ അപ്പം ബാക്കിയത് കുറേ പേര് അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സീനാണ് അങ്ങനെ നമ്മൾ കാക്കനാടിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വെച്ചാണ് എഫ് ടി നടക്കുന്നത് ഇത്തവണ ട്വൻറ്റി ഫിഫ്ത്ത് ഫൗണ്ടേഷൻ ഡേ ആണ് സോ ഇറ്റ്സ് ബിറ്റ് സ്പെഷ്യൽ ഫോർ യു എസ് ടി ആൻഡ് നമ്മൾ വെന്യൂലെത്തി സി ഐ എ എൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു പരിപാടി നടക്കുന്നത് സോ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ നേരെ കയറി കയറിയപ്പോഴത്തേക്ക് കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ കഴിക്കാനുണ്ടായിരുന്നു ജ്യൂസൊക്കെ കുടിച്ച് കഴിക്കാനുള്ള കിട്ടുന്ന സാധനമൊക്കെ വലിച്ചു കഴിച്ചു നമുക്ക് ആക്ച്വലി ഒരു വർഷത്തിൽ ഒന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണിത് കഷ്ടപ്പെട്ട് പണിയിടിപ്പിക്കുന്നവർക്ക് ഒരു പ്രതികാരം തിന്ന് പ്രതികാരം വീട്ടാനുള്ള അവസരമാണ് സോ എല്ലാവരും മാക്സിമം ഫുഡ് അടിക്കുക ഫൗണ്ടേഷൻ ഡേ എഫ് ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ ഡേ എന്നതിലുപരി ഫുഡ് ഡേ എന്നാണ് മനസ്സിലേക്ക് വരുന്നത് ബിക്കോസ് വിൽ കെറ്റ് എ ലോഡ് ഓഫ് ഫുഡ് അപ്പം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ച് കഴിക്കാം പക്ഷേ വയറിനെ താങ്ങുന്ന അത്രയും അത്രയേ ഉള്ളൂ അപ്പം എനിക്കൊന്നും ഗേൾസിനൊന്നും അധികം കഴിക്കാൻ പറ്റില്ല പക്ഷേ ബോയ്സിനൊക്കെ നന്നായിട്ട് മുതലാക്കാൻ പറ്റുന്നൊരു ദിവസമാണ് എന്തായാലും അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി ഇപ്പം പെട്ട പെട്ടെന്ന് മീൻ ആളുകളൊക്കെ വന്നു അത് കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അത് ഇത്രയും വലിയൊരു മനുഷ്യൻ അതിലേക്കൂടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതേ ആടിച്ചു കുട്ടിക്കുന്നു ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് എന്നാൽ പിന്നെ എനിക്കും ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാനും പോയി ഞാൻ വിചാരിച്ചത്ര മാസമൊന്നും ആയില്ല ബട്ട് സ്റ്റിൽ എൻ്റെ ആരോഗ്യം മൊത്തത്തിലങ്ങ് തെളിയിക്കാൻ പറ്റിയില്ല എന്നൊക്കെ എന്നാലും രണ്ട് തവണ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം രണ്ട് തവണ ചെയ്തു കുഴപ്പമില്ലാത്തൊരു സ്കോറൊക്കെ കിട്ടി പിന്നെയും ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു രണ്ട് രണ്ടവസരമുള്ളൂ എന്ന് പിന്നെ ഉള്ളത് ഈ സാധനം ഇതാണെങ്കിൽ ആക്ച്വലി അവിടെ നമ്മൾ നമ്മളതിൽ മുട്ടിക്കാതെ ഇങ്ങനെ ഇറക്കണം അപ്പം മുട്ടിക്കുവാണെങ്കിൽ സൗണ്ട് കേൾക്കും ഞാൻ പോയി തൊട്ടതും തേ ഒരുമാതിരി സൗണ്ടൊക്കെ കേട്ടു അതിന് പിന്നെയും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നടപടിയുള്ള സാധനമല്ല അതിൽ മുട്ടിക്കാതിരുന്നാലേ സൗണ്ട് കേൾക്കുകയുള്ളൂ പക്ഷെ നമ്മുടെ കണ്ണിൽ മുട്ടിയില്ലെങ്കിലും എന്തോ മുട്ടുന്നുണ്ടെന്ന് തോന്നുന്നു സൗണ്ടൊക്കെ കേട്ടു പിന്നെ ഉള്ളത് ഈ ഒരു സാധനം ഇത് കണ്ടിട്ട് തന്നെ പ്രാന്തമായതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്തു കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇത് മാക്സിമം കളക്റ്റ് ചെയ്യണം അത് തന്നെ ഇതിൽ കളക്ട് ചെയ്തിട്ട് വലിയ പ്രൈസ് ഒന്നും ഇല്ല ബഡ് സ്റ്റിൽ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞുകൊണ്ട് ചെയ്തായിരുന്നു ഇത്തവണ നല്ല തിരക്കായത് ചെയ്തില്ല അങ്ങനെ പരിപാടിയൊക്കെ പൈ തുടങ്ങി തുടങ്ങി ആൻഡ് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പിന്നെയും ഇടയ്ക്ക് നടക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്ത് ഫോട്ടോ വീഡിയോ ഒക്കെയാണ് അപ്പോൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കണ്ണട കിട്ടിട്ടോ അത് അടിപൊളിയായിരുന്നു പക്ഷെ എൻ്റെ അത് കാണാതെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പയ്യെ സൂപ്പൊക്കെ തന്നു തുടങ്ങി സെവൻ തേർട്ടിക്കായിരുന്നു ആക്ച്വലി മെയിൻ ഡിഷസ് ഒക്കെ തന്നു തുടങ്ങുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തന്നു പിന്നെ മെയിൻ സാധനങ്ങളൊക്കെ തന്നു തുടങ്ങി മാക്സിമം എല്ലാം വലിച്ചുമാരി കഴിച്ചു പറ്റുന്നതുപോലെയൊക്കെ കുറേ വൈറ്റ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതും കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ചു അതുകഴിഞ്ഞ് കുറച്ച് പ്രൈസൊക്കെ കിട്ടാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് അതൊക്കെ തുറന്ന് നോക്കി ആൻഡ് പിന്നെ മെയിൻ പരിപാടികളൊക്കെ തുടങ്ങി അപ്പം സച്ചിൻ വാര്യർ ഓസ് ഓൺ സ്റ്റേജ് ദിസ്റ്റ് ടൈം പാട്ടും ഡാൻസും മേളമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ കാല് കഴിഞ്ഞാണ് വടംവലിയുടെ ഇതുവരെ ശരിയായിട്ടില്ലായിരുന്നു വടംവലി കഴിഞ്ഞിട്ട് മുറിഞ്ഞിരിക്കുന്നത് സോ അധികം അങ്ങടാൻ അനങ്ങാനൊന്നും പറ്റിയിട്ടില്ല ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഫൺ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് അല്ല പന്ത്രണ്ട് മണിയൊക്കെ ആയി അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി സോ ദാറ്റ്സ് ഇറ്റ്